ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിയോൺസ് ക്ലബ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡിഷുമായിട്ടാണ്, ചിക്കൻ കൊണ്ടാട്ടം. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോയാലോ. ഞാനിപ്പോൾ 1/2 kg ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1 tbsp കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1/2 tsp മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. 1.5 tsp ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് നമുക്കത് മുറിച്ചത് നന്നായിട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് മിക്സാ ചെയ്യുക. അതിന് മുന്നേ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ആ കറിവേപ്പില ഇട്ടല് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് 1 hr മസാല ചിക്കൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുക. ഇത് എത്ര നേരം നമ്മൾ മസാല പിടിക്കാൻ വെക്കുന്നത് അത്രയും നന്നായിട്ട് മസാല പിടിച്ച് നല്ല ടേസ്റ്റാവും സംഭവം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് അങ്ങോട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതെടുത്ത് അങ്ങോട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോ. ഉപ്പ് ചേർത്ത തന്നെ ഇതിൻ്റെ വെള്ളം ചിലപ്പോൾ അടിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടിപൊളിയാവും സംഭവം. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇനി ഈ ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നമ്മൾ മുന്നേ വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 3 min അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കുക. ഇതെന്തിനാ ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കേ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കഴിഞ്ഞിട്ടും 1 min കൂടി നമുക്ക് അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പം നോക്കിയാൽ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്ര നേരം നമ്മൾ വേവിക്കല്ലായിരുന്നേ, കണ്ടാ ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങോട്ട്. ഇനിയാണ് നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത്. കണ്ടാ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടേണ്ടത്. അപ്പം നമുക്ക് ഈ ചിക്കനൊക്കെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റാം. ഈ എണ്ണയിൽ കിടക്കുന്ന മസാലകളൊക്കെ നമുക്കെടുത്ത് മാറ്റാം. ഓക്കെ, ഈ എണ്ണ നമുക്ക് ആവശ്യമുള്ളതാണ്, അതുകൊണ്ട് ഇനിയും എണ്ണ വെച്ചിട്ടാണ് ബാക്കി പരിപാടി. ഇനി ഈ എണ്ണയിലേക്ക് ഒരു 3 vat ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കിയാൽ കൊടുക്കുക ചെറുതായിട്ട്. അതിന് ശേഷം 1 tbsp ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ മുൻപേ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു 20 ചെറിയുള്ളിയില്ലേ, അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കുക സംഭവം. അങ്ങനെ കണ്ടില്ലേ, ഇപ്പോൾ ഉള്ളി അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 tsp മഞ്ഞപ്പൊടി, 1/2 tsp മല്ലിപ്പൊടി, 1/2 tsp മുളക് പൊടി, 1/2 tsp എന്ത് ചെയ്യണം, ഗരം മസാല, അതും കൂടി അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ച് മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കുക സംഭവത്തിന്. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ മെയിൻ കൂട്ട് ചേർക്കേണ്ടത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കണ്ടാവും ഇതെന്തൊട്ട് ഇപ്പോൾ ഈ മെയിൻ കൂട്ട് ഇത്ര ചേർത്തൊന്നും പോരെ. അല്ലല്ല, നമ്മൾ എന്ത് കറി ഉണ്ടാക്കിയാലും മെയിൻ കൂട്ടെന്ന് പറയണത് ഉപ്പാണ്, മനസ്സിലായ. നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നത് ഈ ഉള്ളിക്ക് മാത്രം ചേർത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ചിക്കനിൽ ചേർക്കൽ ഒക്കെ എല്ലാവരോടും കഴിഞ്ഞാണ്. ഓക്കെ, ഈ ഉപ്പ് ചേർക്കൽ കഴിഞ്ഞിട്ട് ഇതിലെന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മൾ 1 tsp ചതച്ച മുളക് ഇട്ട് കൊടുക്കണം. ഏയ് വെറ്റെ വെറ്റെ വെറ്റെ, കഴിഞ്ഞിട്ടില്ല സംഭവം, കഴിഞ്ഞിട്ടില്ല. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, 1/2 cup ടൊമാറ്റോ സോസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. നിർത്തല്ലേ നിർത്തല്ലേ, നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുത്തോ സംഭവത്തെ. ഇതെന്താ സംഭവം വെച്ചാലേ, ഈ സ്പൈസി ഡിഷാണിത്, അതുകൊണ്ട് എരിവിനൊന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഈ ടൊമാറ്റോ സോസ് അങ്ങോട്ട് ചേർത്തത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് 1/2 cup വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്തിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ടേ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ടാ കൊടുക്കുക. കണ്ട കണ്ട, നമ്മുടെ ചിക്കൻ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റിക്കോ. ഇങ്ങനെയാണ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ആ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് കമൻറ്റ്, അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ വീഡിയോ അങ്ങോട്ട് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഓൾ അടിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അങ്ങോട്ട് കാണാം.